സ്റ്റാർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി തുടർ സാങ്കേതിക പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് പേടകത്തെ അല്പം മുൻപ് ബഹിരാകാശ നിലയുമായി ബന്ധിപ്പിച്ചത് സുനിത വില്യംസും വിൽമോറും ഉടൻ ബഹിരാകാശ നിലയത്തിലെത്തും വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് കൃഷ്ണകിഷോർ ചേരുകയാണ് കൃഷ്ണകിഷോർ കൃഷ്ണ കിഷോർ ഏറെ അനിശ്ചിതത്വങ്ങൾക്കും നിരവധി പ്രതിസന്ധികൾക്കും ഒടുവിലാണ് ദൗത്യം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഡോക്കിംഗ് പൂർത്തിയായിരിക്കുകയാണ് അടുത്ത നടപടികൾ എന്താണ് വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ് ശേഷമാണ് വിജയകരമായ ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുന്നത് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ബോയിംഗ് സ്റ്റാർലൈനറിന്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ദൌത്യം ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു സ്റ്റാർ ലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയുമായി ഡോക്കിംഗ് പൂർത്തിയാക്കി അമേരിക്കൻ സമയം ന്യൂയോർക്ക് സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിനാലിനാണ് നിലയത്തിൽ എത്തിയത് യാത്രികരായ ബുജ് വിൽമോറും സുനിത വില്യംസും ഇപ്പോൾ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അവർ സ്പേസ് സ്റ്റേഷൻ സ്പേസ് സ്റ്റേഷൻ നിലയത്തിനുള്ളിൽ പ്രവേശിക്കും സ്റ്റാർലൈനർ ഹാർമണി മോഡ്യൂലുമായാണ് ബന്ധിപ്പിച്ചത് നാസയുടെ ഹ്യൂസ്റ്റണിലെ മിഷൻ കൺട്രോൾ ഭൂമിയിൽ നിന്ന് ഡോക്കിംഗ് പ്രക്രിയ നിയന്ത്രിച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിക്ക് മുകളിലൂടെ മണിക്കൂറിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് മൈൽ വേഗതയിൽ സഞ്ചരിക്കുമ്പോഴാണ് അതേ വേഗത്തിൽ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും നിലയവുമായി സ്റ്റാർലൈന് ബന്ധിപ്പിച്ചത് അവസാന നിമിഷങ്ങൾ ഓട്ടോ പൈലറ്റ് സംവിധാനം വഴിയാണ് ടോക്കിംഗ് പൂർത്തിയാക്കിയത് സുനിത വില്യംസും ബോച്ച് വിൽമറും ഒരാഴ്ച നിലയത്തിൽ തങ്ങി പിന്നെ ഭൂമിയിലേക്ക് തിരിക്കും